നമസ്കാരം സാധാരണഗതിയിൽ പി എസ് സി ഒരു ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷ തള്ളിയാൽ അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് ആരും പോകാറില്ല പക്ഷേ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ആദർശ തൻ്റെ അപേക്ഷ തള്ളിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് വലിയ ബന്ധു നിയമന അഴിമതിയാണ് എൽ ഡി എഫിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള മനയത്ത് ചന്ദൻ്റെ മരുമുകൻ വിജിത്തിനു വേണ്ടി ചട്ടങ്ങളെല്ലാം കട്ടിൽ പറത്തി പി എസ് സി നടത്തിയ വൻ അഴിമതി എൽ ഡി എഫ് വടകര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയും എൽ ജെ ഡി സംസ്ഥാന നേതാവുമായ മനയത്തിച്ചെ മരുമകനായിട്ടാണ് ചട്ടങ്ങൾ മറികടന്ന നിയമനം നൽകിയത് പി എസ് സിയെ മറിയാക്കി പോളിടെക്നിക്ക് ആയിട്ടാണ് എച്ച്ഒഡിയായിട്ടാണ് മനത്തിച്ചത്ര സഹോദരി വസന്തിയുടെ മകൻ ടി കെ വിജിത്തിന് നിയമനം നൽകിയത് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് വിജിത്ത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായി അരലക്ഷത്തിനു മുകളിൽ ശമ്പളം വാങ്ങി ജോലി ചെയ്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി തസ്തികയിലേക്ക് ഒരു വേക്കൻസിയിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുപ്പതിനായിരുന്നു അപേക്ഷിക്കേണ്ട അവസാന രീതി പോളിടെക്നിക്കിൽ ഡയറക്റ്റ് എച്ച്ഒ ഡി ആയിട്ടുള്ളൊരു പോസ്റ്റ് അതിലാകെ ആപ്ലിക്കേഷൻസ് വന്നത് ഇരുപത്തിരണ്ട് പേരാണ് ആ ഇരുപത്തിരണ്ട് പേരിൽ ഫസ്റ്റ് വെരിഫിക്കേഷൻ ഡേറ്റിൽ തന്നെ ഇരുപത് പേരെയും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി പിന്നീട് വരുന്ന രണ്ട് പേരാണുള്ളത് അതിലൊന്നും ഞാനും ഇപ്പം റാങ്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്ത ഒരു ക്യാൻഡിഡേറ്റും ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് പേരിൽ വെരിഫിക്കേഷൻ ടൈമിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് പേരെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് റിജക്ഷൻ്റെ ലെറ്റർ വരുന്നത് അപ്പോൾ റിജക്ഷൻ വന്നപ്പം എന്താണ് റിജക്ഷൻ കാരണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പി എസ് സിയെ സമീപിക്കുന്നു പി എസ് സിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു പി എസ് സിയിൽ നേരിട്ടും പോയി അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാ യോഗ്യതയും എനിക്ക് ഉണ്ടായിട്ടും ഇവരെന്തോ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ എന്നെ പുറത്താക്കിയതാണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിനെ സമീപിക്കുകയും അവിടെ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനുള്ള ഓർഡർ മേടിക്കുകയും ചെയ്തു ആ ഓർഡറിൻ്റെ പിൻബലത്തിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു പക്ഷേ അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചോളൂ തന്നെ എൻ്റെ റിസൾട്ട് വിത്തുകളുടെ ആക്കി വെച്ചു ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ മാത്രം പബ്ലിഷ് ചെയ്തു എൻ്റെ കേസ് തീരുന്നതിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വിത്ത് ഗൾഡ് ചെയ്ത് വെച്ചു എനിക്ക് കെ ടിയിൽ നിന്ന് കിട്ടിയ ഓർഡർ എന്ന് പറഞ്ഞാൽ വി വിഡ് മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് അഡ്വൈസസ് ഫ്രം ദി സെഡ്ലിസ്റ്റ് വിൽ ബി സബ്ജെക്റ്റ് ദി ഔട്ട്കം ഓഫ് ദീസ് ഒറിജിനൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനൊരു ഓർഡർ നിൽക്കുമ്പം ഈ ഓർഡർ വന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് ഈ കെ ടിയുടെ ഓർഡർ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആറാം തീയതി പി എസ് സി അയാൾക്ക് അഡ്വൈസ് കൊടുത്തു ആ ആൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അയാൾ എച്ച്ഒി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കുമ്മളി വണ്ടിപ്പെരിയാർ പോളിടെക്നിക്കിൽ മഴയത്ത് ചെന്നെ സഹോദരി പുത്രനായ വിജിത്തിന് പ്രവർത്തന അടക്കം മൂന്ന് യോഗ്യതകളാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രകാരം ഇല്ലാത്തത് എന്നിട്ടും ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വിജിത്തിന് യോഗ്യത ഉണ്ടാക്കാൻ പി എസ് സിയിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു ഒന്നാം റാങ്ക് കിട്ടിയ ആളിൻ്റെ യോഗ്യതകളിൽ എനിക്ക് ഡൗട്ട് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ യോഗ്യത അറിയാൻ വേണ്ടി ആർ ടി എ ആപ്ലിക്കേഷൻ കൊടുത്തു പി എസ് സിക്ക് പി എസ് സി എൻ്റെ ആപ്ലിക്കേഷൻ നിരസിച്ചു ഞാൻ ഫസ്റ്റ് അപ്പീൽ പി എസ് സിക്ക് കൊടുത്തു അതും നിരസിച്ചു ആ റീസൺ പറഞ്ഞത് മൂന്നാം കക്ഷി വിവരമാണെന്നാണ് അപ്പോൾ എനിക്കറിയാമായിരുന്നു സുഭാഷ് ചന്ദ്ര ത്യാഗി വേഴ്സസ് സി ബി എസ് സി കേസിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ വിധി നേരത്തെ ഉള്ളതാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ എല്ലാ ക്വാളിഫിക്കേഷൻ അതായത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് തൊട്ട് ഉള്ള ഏത് ക്വാളിഫിക്കേഷൻ അറ്റൻഡ് ചെയ്താലും ആ ക്വാളിഫിക്കേഷനെല്ലാം പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ടാണെങ്കിലും അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സെക്കൻഡ് അപ്പീൽ ഇൻഫർമേഷൻ കമ്മീഷൻ കൊടുത്തു അപ്പോൾ ഇൻഫർ ഇൻഫർമേഷൻ കമ്മീഷനും എൻ്റെ വാദമാണ് ശരിവെച്ചത് അങ്ങനെ അവരത് ഉത്തരവിട്ടു ഏഴ് ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം തരാൻ ഉത്തരവിട്ടു പി എസ് സി ചെയ്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് ഡോക്യുമെൻറ്റ്സ് തന്നു പക്ഷേ അതിനകത്ത് ഇവർക്ക് മറക്കേണ്ട വിവരങ്ങൾ അവർ എനിക്ക് തന്നില്ല അതായത് ഹൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ബ്ലാങ്ക് ആക്കിയിട്ടിട്ട് മറുപടി വന്നു സെയിം ടൈമിൽ എൻ്റെ ആ വിവരങ്ങളെല്ലാം വ്യക്തമായി എഴുതുകയും ചെയ്തു ഏതാണെന്ന് പറയാം ഇപ്പം ഇയാളുടെ ക്വാളിഫിക്കേഷനിൽ ഈ ഒന്നാം റാങ്ക് കിട്ടിയാലുടെ ക്വാളിഫിക്കേഷനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇക്വലൻസി ഇല്ല ഇതിന് മെയിൻ ഈ തസ്തികയിലേക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എം സി എ പ്ലസ് എം ബി എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ഇതാണ് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് യോഗ്യതയും ഉള്ളത് വേണ്ടത് ഉള്ളത് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കുറഞ്ഞു അത് മാത്രമല്ല എട്ട് വർഷം എക്സ്പീരിയൻസും വേണം ഇതിനെ എനിക്ക് അവർ തന്ന മറുപടിക്കകത്ത് ഇതിനകത്ത് തുല്യത സർട്ടിഫിക്കറ്റ് അതായത് ഈ ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ യോഗ്യത നേടിയിരിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡി ബി ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അപ്പം ഇതിനകത്തൊരു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലെ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഒരു ഓർഡർ ഇറക്കിയിരുന്നു എല്ലാ പുറത്തുനിന്നുള്ള അതായത് യു ജി സി അംഗീകരിച്ച എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സർവകലാശാലകളും പി എസ് സിയും എല്ലാം ഹയർ സ്റ്റഡീസിനായാലും ജോലിക്കായാലും ഇക്വനോമിസി ഇല്ലാതെ തന്നെ പരിഗണിക്കണമെന്ന് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ടിൽ പി എസ് സിയും അതിൻ്റെ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിനകത്ത് ബാധവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാധകമാവില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വലൻസി മേടിക്കണം അതായത് സെയിം ക്വാളിഫിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇക്വലൻസി വേണം ഈ ആളിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പി ജി ഡി ബി എ ആണ് നോട്ടിഫിക്കേഷനിൽ പി ജി ഡി ബി എം ആണ് അപ്പോൾ ഈ ആൾക്ക് ഇക്വലൻസി ഇല്ല ഇക്വലൻസി ഇല്ലാത്ത ആളിനെ ഫസ്റ്റ് വെരിഫിക്കേഷൻ ടൈമിൽ തന്നെ പുറത്താക്കേണ്ടതാണ് പക്ഷേ അയാളെ പുറത്താക്കിയില്ല അവിടെ തുടങ്ങുന്നു പി എസ് സിയുടെ അഴിമതി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്ക് എട്ട് വർഷം എക്സ്പീരിയൻസ് വേണം ഈ ആൾക്ക് എട്ട് വർഷം എക്സ്പീരിയൻസ് തികയുന്നില്ല അതേസമയം പി എസ് സി എനിക്ക് തന്ന മറുപടിയിൽ ഈ ആളിൻ്റെ എട്ട് വർഷം എക്സ്പീരിയൻസ് തയക്കാൻ വേണ്ടി ഇദ്ദേഹം കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളൊന്നും പി എസ് സി എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കത്തില്ല അവരെ ജനറൽ കണ്ടീഷനിൽ അതും പറയുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് ജോബിൻ്റെയോ മാത്രമേ എക്സ്പീരിയൻസ് എടുക്കൂ കരാർ നിയമനം എടുക്കത്തില്ല ഇവിടെ ഇദ്ദേഹം കരാർ നിയമനമാണ് പക്ഷേ പി എസ് സി എനിക്ക് തന്ന മറുപടിയിൽ കരാർ നിയമനവും മറച്ചു വച്ചു അതുമാത്രമല്ല നാല് വർഷത്തെ എക്സ്പീരിയൻസ് കാലയളവ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി തരികയും ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ എനിക്ക് ഡൗട്ട് തോന്നി അദ്ദേഹം ഇപ്പം വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളേജിൽ ഞാൻ ഇതിൻ്റെ കെപ്പിൻ്റെ എഞ്ചിനീയറിങ് കോളേജാണ് ഞാൻ അവിടെ കേപ്പിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ആർട്ടി ഇട്ടു അവർ തന്ന മറുപടിയിൽ അത് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടി അയാളുടെ വർക്കിങ്ങിനെ കുറിച്ചു അത് കരാർ ആൾ വർക്ക് ചെയ്യുന്ന ലെക്ചർ കരാർ എന്നാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് ലെക്ചർ കരാർ എന്ന് അതുപോലെ തന്നെ കാലയളവ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ആറു തൊട്ട് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് വരെ അത് കഴിഞ്ഞിട്ട് പിരിച്ചു വിട്ടു വീണ്ടും ആൾ ജോയിൻ ചെയ്യുന്നു പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് തൊട്ട് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ട് വരെ പിന്നെ പിരിച്ചുവിടുന്നു അതിനുശേഷം പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ട് തൊട്ട് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പത് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് വരെ അങ്ങനെ നാല് ടേമായിട്ടാണ് കരാർ നിയമനം ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ പി എസ് സി ഇവിടെ അത് മറച്ചു വെച്ചു കരാർ നിയമനവും കരാർ നിയമനമൊന്നും കാണിക്കാതെ ആ കാലയളവ് നാല് ടേം ആയിട്ടുള്ളത് ഒറ്റ ടേം ആയിട്ട് എടുത്തു കാരണം ഇത് ഈ ഈ ഈ നാല് വർഷം എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒന്നാം റാങ്ക് കൊടുത്തിരിക്കുന്ന ആൾക്ക് എട്ട് വർഷം എക്സ്പീരിയൻസിന് പകരം വരുന്നത് ഏഴ് വർഷവും പത്ത് മാസവും ഇരുപത്തി മൂന്ന് ദിവസേ വരൂ അപ്പം എക്സ്പീരിയൻസ് തകയത്തില്ല ഇനി മൂന്നാമത്തെ പ്രശ്നം ഇദ്ദേഹം പി എം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എം സി എ പഠിച്ചത് എം സി എ പഠിച്ചിരുന്ന സെയിം ടൈമിൽ തന്നെയാണ് പി ജി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡി ബി വിദൂര വിദ്യാഭ്യാസം വഴി നേടിയത് യു ജി സിയുടെ നിയമം അനുസരിച്ചിട്ടും നമ്മുടെ കേരളത്തിലെ തന്നെ എല്ലാ സർവകലാശാലയുടെ നിയമമനുസരിച്ചിട്ടും റെഗുലർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കോഴ്സ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ കോഴ്സിൻ്റെ അത് ക്യാൻസലാകും അല്ലെങ്കിൽ അതിനെ ബാധിക്കും അത് അതിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ അതിന് മറുപടി കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇക്വരൻസി ഇവർ എനിക്ക് തന്ന മറുപടിയിൽ ഇദ്ദേഹത്തിന് ഇക്വരൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലും തന്നില്ല ബ്ലാങ്ക് ഇട്ടോന്നു അതേസമയം ഉദ്യോഗാർത്ഥി ആപ്ലിക്കൻ്റായ എൻ്റത് എല്ലാം വളരെ വ്യക്തമായിട്ട് ഉണ്ട് ഏത് തീയതിയിലാണ് കിട്ടിയത് എന്നെല്ലാം ഡേറ്റ് തന്നിട്ടുമുണ്ട് അപ്പം ഞാൻ കേരളത്തിലെ അഞ്ച് സർവകലാശാലകൾ സമാനമായ കോഴ്സ് നടത്തുന്ന അഞ്ച് സർവകലാശാലയാണ് കേരളത്തിലുള്ളത് കേരള യൂണിവേഴ്സിറ്റി മഹാത്മാധി യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഞാൻ ഈ അഞ്ച് യൂണിവേഴ്സിറ്റികൾക്കും ആർ ടി കിട്ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡി ബി അംഗീകരിച്ചിട്ടുണ്ടോ ഐക്കോളി സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് അഞ്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് മറുപടി കിട്ടി നിലവിൽ ഇതുവരെ ഒരാൾക്ക് പോലും ഐക്കൊലോണി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല ആ കോഴ്സ് അംഗീകരിച്ചിട്ടുമില്ല അത് മാത്രമല്ല യു ജി സിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കോഴ്സുകൾ അംഗീകരിച്ചിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡി ബി എന്നൊരു കോഴ്സ് അംഗീകരിച്ചിട്ടില്ല നിലവിൽ യഥാർത്ഥത്തിൽ ഇപ്പം നിലവിൽ പി ജി ഡി ബി എ കോഴ്സ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലില്ല ആകെ രണ്ട് കോഴ്സുകൾ മാത്രമേ ഡിഗ്രി ലെവലിലുള്ള അംഗീകരിച്ചിട്ടുള്ളൂ അത് ബി എയും ബി ബി എയും മാത്രമാണ് ഈ ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ഒമ്പതിന് പി എസ് സി ചെയർമാനും സെക്രട്ടറിക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നും ആദർശ് ഭരതനാടൻ മലയാളിയോട് പറഞ്ഞു വിജിത്തിനെ സംരക്ഷിക്കാൻ കോടതിയിൽ പി എസ് സി കള്ള സത്യവാങ്മൂലം നൽകിയതായും ആദർശ് ആരോപിക്കുന്നു എല്ലാ തരത്തിലും മാൽ പ്രാക്ടീസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അവർ ഞാനിത് കംപ്ലൈൻറ്റ് കൊടുത്തു ഇതെല്ലാം കാണിച്ചുകൊണ്ട് പി എസ് സിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു എനിക്ക് ഇന്നു വരെ ഒരു മറുപടി തന്നിട്ടില്ല ഇതിന് ശേഷം കോടതിയിൽ വന്ന് കള്ള സത്യവാങ്മൂലം കൊടുത്തു അവർ ഞാൻ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിരുന്നുള്ളത് ഡിഗ്രിക്കും പി ജിക്കുമാണ് അപ്പോൾ അത് ഹയർ എടുക്കാവുന്നതാണ് ഇതിന് പ്രശ്നമില്ല പക്ഷേ ഇവർ വന്ന് പറഞ്ഞു കോടതി പറഞ്ഞത് പോളിടെക്നിക്കിലെ എൻജിനീയറിംഗ് ഫാക്കൽറ്റിയിലുള്ള ഇത് വേണമെന്ന് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഈ സി എ ബി എം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കോഴ്സ് എഞ്ചിനീയറിങ് ഫാക്കൽറ്റിയിൽ വരുന്നതല്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ അത് മാത്രമല്ല സ്പെഷ്യൽ റൂള് സ്പെഷ്യൽ റൂൾ ആണ് നമ്മൾ ഒരു ഇതിനെ റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് നോക്കേണ്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണോ ആ ഡിപ്പാർട്ട്മെൻ്റ് സ്പെഷ്യൽ റൂഡനുസരിച്ചാണ് ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതും ഈ സ്പെഷ്യൽ റൂഡ് നിലനിൽക്കുമ്പോഴാണ് പി എസ് സി പോയി കെ ഐ ടിയിൽ കള്ളസത്യവാങ് മൂലം കൊടുക്കുന്നത് ഇത് എൻജിനീയറിംഗ് ഫാക്കൽറ്റി ആണെന്ന് ഏത് തരത്തിലാണ് ഇവരുടെ സ്വാധീനവും അല്ലെങ്കിൽ ഇതും പോയിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ലേ ഏതൊക്കെ ഇത് എന്ത് ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് കാരണം ഒരു 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 ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൂന്നുദ്യോഗസ്ഥനോ ഒന്നും വിചാരിച്ചാൽ ഒരിക്കലും ബി എസ് സിയിൽ ഒരു അഴിമതി നടത്താൻ പറ്റില്ല ഇത് ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ മുഴുവൻ പേരും ഒരേപോലെ നിന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അതും പോരാഞ്ഞിട്ട് കെ എ ടിയിൽ കേസ് വന്നു കഴിഞ്ഞപ്പം അവിടെയും പോയി കള്ളസത്വങ്ങൂലും അല്ലെങ്കിൽ അതുപോലുള്ളതും കൊടുക്കുന്നു സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ നിയമനങ്ങളും പി എസ് സിക്ക് വിടണം എന്നുള്ളതാണ് കേരളത്തിലെ യുവാക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യം പി എസ് സിയെ ബന്ധു നീപനത്തിനായി നേതാക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണക്കാർ ഇനി ആരെ വിശ്വസിക്കും എങ്ങനെ ഒരു സർക്കാർ ജോലി സ്വപ്നം കാണാൻ സാധിക്കും കൊച്ചിയിൽ നിന്നും അർജുൻ സിമനജ്